2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ഉജാല പദ്ധതിക്ക് വൻ കുതിപ്പേകി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഉപ്പുവെള്ളത്തിൽ പ്രവർത്തിക്കുന്ന എൽഇഡി ലാമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉപ്പുവെള്ളം മതി ഈ എൽഇഡി ലാമ്പുകൾ മിഴി തുറക്കാൻ. റോഷ്നി വിളക്കുകൾ എന്ന് വിളിക്കുന്ന ഈ എൽഇഡികൾ വൈദ്യുതി ഇല്ലാതെ വിഷമിക്കുന്ന തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും. ഇന്ത്യയിലെ 7500 കിലോമീറ്ററുകളോളം വരുന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും ഈ ഉപ്പുവെള്ള വിളക്ക് ജീവിത പ്രകാശമായി മാറും. കഴിഞ്ഞ ദിവസം ഭൗമശാസ്ത്ര മന്ത്രി ജിതേന്ദ്ര സിംഗ് റോഷ്നി ലാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ അനായാസമാക്കുന്ന ഒരു വിപ്ലവം തന്നെയാണ് റോഷ്നി വിളക്ക്. കടൽ വെള്ളമുള്ളതിനാൽ ഈ വിളക്ക് ചാർജ് ചെയ്യാനും പ്രയാസമില്ല. ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഇലക്ട്രോലൈറ്റ് ആയി ഉപ്പുവെള്ളമാണ് പ്രവർത്തിക്കുക. ഇനി കടൽ വെള്ളമില്ലെങ്കിൽ ഉപ്പ് കലക്കിയ വെള്ളം ഉപയോഗിച്ചാലും മതി. റോഷ്നി ലാമ്പുകൾ പ്രധാനമന്ത്രിയുടെ ഉജാല പദ്ധതിക്ക് കരുത്തേകുമെന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗ് പറയുന്നു. മോദി വിഭാവനം ചെയ്ത മറ്റൊരു പദ്ധതിയാണ് സോളാർ സ്റ്റഡി ലാമ്പ്. ഇത് വൈദ്യുതി എത്താത്ത പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠനത്തിന് പ്രയോജനപ്പെടുത്താനാണ്. അസം, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക മേഖലയിലായിരിക്കും സോളാർ സ്റ്റഡി ലാമ്പ് വിതരണം ചെയ്യുക. ഇത് രംഗത്തെത്തിയിട്ടില്ല. 70 ലക്ഷത്തോളം സോളാർ സ്റ്റഡി ലാമ്പ് നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. റോഷ്നി ലാമ്പും സോളാർ സ്റ്റഡി ലാമ്പും പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ കാർബൺ ഫുട് പ്രിന്റുകൾ കുറയ്ക്കും. റോഷ്നി ലാമ്പുകൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇനി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ പ്രാപ്തരായവർക്ക് കൈമാറുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഈ ഉപ്പുവെള്ള ലാമ്പ് ജനങ്ങളിലേക്ക് എത്തും. മത്സ്യത്തൊഴിലാളികൾ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് ഇതോടെ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.